നമസ്കാരം. അയോധ്യയിലേക്ക് തീർത്ഥാടക ലക്ഷങ്ങൾ എത്തും. ഓരോ സംസ്ഥാനത്തു നിന്നും ഒരു പ്രത്യേക കണക്ക് പ്രകാരം ഇത്രയും ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയോധ്യ എന്ന് പറയുന്ന ആ ശ്രീരാമ ക്ഷേത്രവും അതിൻ്റെ പ്രാധാന്യവും തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി അത് ജനങ്ങളുടെ മനസ്സിൽ തന്നെ നിലനിർത്തുന്നതിനായിട്ടുള്ള, അതായത് വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലേക്ക് എങ്ങനെയൊക്കെ എത്താം, ടൂർ പാക്കേജുകൾ ഉണ്ടാകും, അതുപോലെ വിമാനത്തിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ തന്നെ പോകുന്നവരുണ്ടാകും. അപ്പോൾ അയോധ്യ ശ്രീരാമ മഹാക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട് ആളുകൾ, ഭക്തജനലക്ഷങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തും. അതിനുവേണ്ടി പ്രത്യേകമായ ടൂർ പാക്കേജുകളിലൂടെ ഒക്കെ അവിടേക്ക് ലക്ഷക്കണക്കിന് ഭക്തരെത്തി ചേരും. അവിടുത്തെ വ്യാവസായിക, അവിടുത്തെ വാണിജ്യ വികസനം വലിയ തോതിൽ ഉയരും. ഇപ്പോൾ പട്ടേൽ, സർദാർ പട്ടേലിൻ്റെ കൂറ്റൻ പ്രതിമയുടെ അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തന്നെ മാറിക്കഴിഞ്ഞു. ചരിത്രപരമായ ഒരു പ്രതിമ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അയോധ്യയും നിലനിർത്താനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അയോധ്യയിലേക്ക് എങ്ങനെയൊക്കെ എത്താം എന്നതിനെക്കുറിച്ചാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. കേരളത്തിൽ നിന്ന് ട്രെയിനിലും വിമാനത്തിലും റോഡ് മാർഗവും അയോധ്യയിൽ എത്താം. പക്ഷേ ഇവിടെ നിന്ന് നിലവിൽ നേരിട്ട് വിമാനമില്ല, ട്രെയിനുമില്ല. ഉത്തർപ്രദേശിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള നഗരമാണ് അയോധ്യ. ഹിമാലയത്തിൽ നിന്ന് അധികം ദൂരമില്ല ഇവിടേക്ക്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലഖ്നൌവിൽ നിന്ന് 135 കിലോമീറ്ററാണ് അയോധ്യയിലേക്കുള്ളത്. രണ്ടിടത്തേക്കും 8 മണിക്കൂറിൽ താഴെ യാത്രയേ ഉള്ളൂ. അയോധ്യയിൽ നിന്ന് നേപ്പാളിലേക്ക് 260 കിലോമീറ്റർ, ബീഹാറിലേക്ക് 376 കിലോമീറ്റർ, രണ്ടിടത്തേക്കും 8 മണിക്കൂറിൽ താഴെ യാത്ര മാത്രമേ ഉള്ളൂ. റോഡ് മാർഗം ഉയർന്ന പ്രദേശമായതിനാൽ തണുപ്പ് കൂടിയ സ്ഥലമാണിത്. യാത്ര ചെയ്യുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ കരുതണം. ബസ്സിലോ കാറിലോ പോവുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അയോധ്യയിലേക്ക് 2456 കിലോമീറ്ററാണ് ദൂരം. 2456 കിലോമീറ്റർ, 60 മണിക്കൂറടക്കും ഇത്രയും യാത്ര ചെയ്ത് എത്താൻ. രാമക്ഷേത്രം തുറന്നതോടെ ഫെബ്രുവരിയിൽ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. പാലക്കാട് നിന്ന് ജനുവരി 30, ഫെബ്രുവരി 2, 9, 14, 19, 24, 29 തീയതികളിൽ വൈകിട്ട് 7:10 സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ അയോധ്യയിലേക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ട്രെയിനിൽ പോകാനാണെങ്കിൽ ഡൽഹിക്കോ ഗോരഖ്പൂരിലേക്കോ ടിക്കറ്റ് എടുക്കാം. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനിൽ ഗോരഖ്പൂരിൽ എത്താം. അവിടെ നിന്ന് 147 കിലോമീറ്റർ ലോക്കൽ ട്രെയിനിലോ ബസ്സിലോ കാറിലോ സഞ്ചരിച്ചാലും 4 മണിക്കൂർ കൊണ്ട് അയോധ്യയിലെത്താം. തിരുവനന്തപുരത്തു നിന്നുള്ള നിസാമുദ്ദീൻ, കേരള രാജധാനി ട്രെയിനുകളിൽ ഡൽഹിയിലെത്തിയാൽ അയോധ്യയിലേക്ക് വന്ദേ ഭാരത് ട്രെയിനുണ്ട്. 7 മണിക്കൂർ കൊണ്ട് അയോധ്യയിലെത്താം. ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്ക് 688 കിലോമീറ്ററാണ് ഉള്ളത്. വിമാനത്തിൽ പോകാൻ എളുപ്പം ഡൽഹി വഴിയാണ്. കൊച്ചിയിൽ നിന്ന് 3 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്താം. അവിടെ നിന്ന് 1 മണിക്കൂർ പറന്നാൽ അയോധ്യയിലും എത്താം. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിലെത്തിയാൽ അവിടെ നിന്ന് അയോധ്യയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അയോധ്യയിലേക്കുള്ള യാത്രാമാർഗ്ഗങ്ങൾ. നേരിട്ട് എത്താൻ നമുക്ക് കേരളത്തിൽ നിന്ന് അയോധ്യ എന്ന് പറഞ്ഞെത്താൻ പറ്റില്ല. ഡൽഹി വഴിയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലഖ്നൗ വഴിയോ ഒക്കെ തന്നെ ട്രെയിനിലും ബസ്സിലും കാറിലും വിമാനത്തിലും ഒക്കെ തന്നെ അയോധ്യയിൽ എത്തിച്ചേരാം. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില പാക്കേജുകൾ കേരളത്തിലും ആവിഷ്കരിക്കുന്നുണ്ട് എന്ന സൂചനയുമുണ്ട്.